السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم، والصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم، والصلاة والسلام عليك يا سيدي يا رحمة للعالمين صلى الله عليه وسلم. خذ بيدي قلت حالتي يدركني يا رسول الله، خذ بيدي مالي سواك ولا ألوي على أحد، يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. رحم الرحيم يا الملك الجبار يا الله، عند فضلك رحمة للعالمين أشرف الخلق أبواب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه كنده നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്ഥാപനവുമായി മജ്ലിസുമായി അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എത്രയോ നടക്കാത്ത കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് ദൂരദിക്കുകളിൽ ഞങ്ങളുടെ സദസ്സിൽ മുമ്പിൽ തന്നെ നേരത്തെ എത്തിപ്പെട്ടവരുണ്ട്. നീ ആഫിയത്ത് നൽകണം അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ. നടക്കാത്ത കുട്ടികൾ ഉൾപ്പെടെ നീ നടത്തണം റഹ്മാനെ. വൈകല്യം സുഖപ്പെടുത്തണം അല്ലാഹ്, മന്ദബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണം റഹ്മാനെ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, അഴ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ വന്ദിരായ പിതാക്കൾ ഷെയ്ഖുന താജുൽ ഉലമ, ഷെയ്ഖുന നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട മക്കയിലെ മുഫ്തി ഡോക്ടർ ഉമർ അബ്ദുള്ള കാമിൽ അടക്കം ഇന്നലെ വഫാത്തായ സമസ്ത മുഷാവറയുടെ മൂളൂർ മനു മുസ്ലിയാരടക്കം ഒരുപാട് പണ്ഡിത സദാത്തുക്കൾ ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ട് തറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഇനി ആവശ്യമില്ല, സമയം വൈകിയിട്ടുണ്ട്. ഈ മഹത്തായ മജ്ലിസിൽ പ്രഭാഷണം നടത്തിയ പ്രിയ സ്നേഹിതൻ ഹംസ മിസ്ബാഹി, അല്ലാഹു ഖബൂലാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്
മഴക്കാലമായതുകൊണ്ട് ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ മജ്ലിസിൽ എത്തിപ്പെട്ട, ഇന്നലെ തന്നെ എത്തിപ്പെട്ട ആളുകൾ അടക്കം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാഹ് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ മജ്ലിസിൽ എത്രയോ രോഗങ്ങൾ സുഖപ്പെട്ട സന്തോഷത്തോടെ ഇന്നും ഇന്നലെയുമായിട്ട് വന്നു പറഞ്ഞ ഒരുപാട് ആളുകൾ ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെട്ടിട്ട്, മന്ദബുദ്ധി ശരിപ്പെട്ട് കിട്ടിയിട്ട്, സംസാരിക്കാത്ത കുട്ടി സംസാരിക്കാൻ തുടങ്ങിയ സന്തോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പേര് പറയാനും ഇവിടെ ഓരോന്ന് എടുത്തു പറയാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം റഹ്മത്തുല്ലിൽ ആലമീൻ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നതിൽ ഈമാനുള്ളവർക്ക് സംശയം ഇല്ല. ആ തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ദുനിയാവിലില്ല, ആ തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ആഖിറത്തിലില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് മുഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയങ്ങളൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലും ഖുർആനിന്റെ പേര് പറഞ്ഞ്, ഹദീസിന്റെ പേര് പറഞ്ഞ് പല നിലക്കും മുഅ്മിനീങ്ങളെ വസ്വാസാക്കിക്കൊണ്ടിരിക്കുക. പല സ്ഥലത്തും ചില ചെറുപ്പക്കാരൊക്കെ ആ പറയുന്നത് ശരിയായിരിക്കും എന്ന നിലക്ക് അങ്ങനെ തന്നെ അല്ലേ, അതല്ലേ ബുദ്ധി എന്നൊക്കെ ചിന്തിച്ച് ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെന്നിമാറിയിട്ട് അപകട കാപ്പട്യ വിശ്വാസങ്ങളിൽ അവർ പിന്തുടർന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടം വരുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈ യഅശ് മിൻകും ബഅദി فصير اختلافا كثيرا فعليكم بسنتي وسنه الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجد തങ്ങള് പറഞ്ഞു എൻ്റെ ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാൻ കഴിയും, പല അഭിപ്രായ വ്യത്യാസക്കാരെയും പ്രസ്ഥാനക്കാരെയും കാണാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ പതരണ്ട, നിങ്ങൾ പിന്മാറണ്ട. നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ ഞാനിതാ ഒരു വഴി വെക്കുന്നു, ഒരു ഡിമാൻഡ് വെക്കുന്നു. ഫഅലൈക്കും ബിസുന്നതി, ആ സമയം നിങ്ങൾ എന്റെ സുന്നത്തിനെ, അതുപോലെ എന്റെ ഖുലഫാഉർ റാഷിദുകളായ വലിയ മഹാന്മാരായിരിക്കുന്ന ആ മഹത്തുക്കളെ പിന്തുടർന്ന് അവരെ നിങ്ങൾ മുറുകെ പിടിച്ച്, ആ വിഷയങ്ങളെ മുറുകെ പിടിച്ച് അണപ്പല്ലുകളെ കൊണ്ട് ശക്തമായ നിലക്ക് കടിച്ചു പിടിക്കാൻ ഒരു നിലക്കും ആര് ഖുർആൻ ഓതിയിട്ട് വസ്വാസാക്കാൻ നോക്കിയാലും, ആര് ഹദീസ് പറഞ്ഞ് നിന്നെ സംശയിപ്പിക്കാൻ നോക്കിയാലും അതിലൊന്നും നീ വഞ്ചിതനാകാതെ നിന്റെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു പോവാൻ പറ്റാത്ത നിലക്ക് നീ നിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നോ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, എന്റെ സൗണ്ട് കേൾക്കുന്ന സഹോദരന്മാരോട് ഉമ്മമാരോട് ഞാൻ പറയുന്നു, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്ത്, ആ പരിശുദ്ധ ഇസ്ലാം ഇവിടെ ലോകത്ത് പ്രചരിപ്പിച്ചത് മഹത്തുക്കളായ അമ്പിയാക്കളാണ്. ആ അമ്പിയ പ്രചരിപ്പിച്ച ഇസ്ലാമിനെ ഖാതിമുൻ നബിയായ തങ്ങൾ 23 വർഷക്കാലത്തെ സമ്പൂർണമായ ആ ജീവിതം കൊണ്ട് വളരെ പൂർണമായിട്ട് അസ്ഹാബിന് കൈമാറിയിട്ട് ആ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി എപ്പോഴും പറയാറുള്ളത് പോലെ തങ്ങൾ പറഞ്ഞത് അസ്ഹാബി കന്നജൂ ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, അങ്ങനെ പിന്തുടരാൻ പറഞ്ഞ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് ദീൻ പഠിച്ച മഹത്തുക്കളായ ഔലിയാക്കളായ അയ്മത്തുകളിൽ, ആ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാം
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഇമാം മാലിക് തങ്ങൾ ഉൾപ്പെടെ, ഇമാം ഷാഫി തങ്ങൾ ഉൾപ്പെടെ, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഉൾപ്പെടെ, ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു അടക്കം, ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത സച്ചരിതരായ, ജീവിതത്തിലെ സർവസ്വവും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച് ഹബീബിന്റെ മഹബ്ബത്തിലായിട്ട് ജീവിതം ചെലവഴിച്ച് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവനും സമർപ്പിച്ച ആ മഹാന്മാരായ ഔലിയായിലൂടെ, പരിശുദ്ധരായ ഉലമാകളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ആദർശ പ്രസ്ഥാനമാണ്, സത്യപ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാദർശങ്ങളെ അതാ കബളിപ്പിക്കാൻ വേണ്ടി അതിനെ വികലമാക്കി ചിത്രീകരിക്കുന്ന കക്ഷികൾ അവസാന കാലഘട്ടത്തിൽ നിങ്ങളെ വസ്വാസാക്കാൻ വരുമെന്ന് തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന യതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും ഫഇയാകും വഇയാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ഉപ്പാപ്പമാർ കേൾക്കാത്ത ഒരുപാട് വാചകങ്ങളുമായി ആശയങ്ങളുമായിട്ട് കളവ് പറയുന്ന വഞ്ചകന്മാരെ നിങ്ങൾക്ക് കാണാനിട വരും. ഇസ്ലാമിനെ സംബന്ധിച്ചൊരു ബാലപാഠം പോലും ഇല്ലാത്ത ആളുകൾ കുറച്ച് താടി നീട്ടി ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ മുജാഹിദാണ് എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി നാലാളെ കൂട്ടി അവിടെ ജുമഅ തുടങ്ങിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. പരിശുദ്ധ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ലാ തസാലു തോയ് സത്യപ്രസ്ഥാനക്കാർ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലകൊള്ളും, അതിന് റബ്ബ് സുബ്ഹാനഹു വതആല നിലനിർത്തും, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ ദീനിനെ മലീമസമാക്കാൻ വേണ്ടി ഖുർആന്റെ ആളുകളാണ് ഞങ്ങൾ, സലഫികളാണ് ഞങ്ങൾ, മുജാഹിദാണ് ഞങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയാണ് ഞങ്ങൾ, തബ്ലീഗ് ജമാഅത്താണ് ഞങ്ങൾ, ഖാദിയാനിയാണ് എന്ന പേരിൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ആരെങ്കിലും ദീൻ തകർക്കാൻ വേണ്ടി ഈ സമയം രംഗത്ത് വന്നാൽ എന്തു വേണം വിശ്വാസികളെ? ഉപ്പാപ്പ നിർദ്ദേശിക്കുന്നു, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും ആ കപടന്മാരെ നിങ്ങൾ കരുതിയിരിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യുദല്ലൂനകും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടരുത്, വലാ യഫ്തിനൂനകും നിങ്ങൾ ഫിത്നയിൽ അകപ്പെടരുത്. മഹാന്മാരെ ആക്ഷേപിക്കുന്ന, മാല മൗലിദുകൾ ആക്ഷേപിച്ച് കളിയാക്കുന്ന, അല്ലാഹുവിന്റെ ഹബീബിനെ സാധാരണക്കാരാക്കുന്ന, അവിടുത്തെ സ്വഹാബത്തിനെ ഇകഴ്ത്തുന്ന, ഹബീബായ തങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ പോലും പ്രയാസമില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ ഇസ്ലാമാണ് ഖുർആനാണെന്ന് പറഞ്ഞാൽ അവരുൾക്കൊണ്ട ഇസ്ലാം ഏത്? അവരുൾക്കൊണ്ട ഖുർആൻ ഏത്? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് ആഖിർ സമാനാണ്, ഇത് അവസാന കാലഘട്ടമാണ്. എന്റെ സൗണ്ട് കേൾക്കുന്ന ഉമ്മമാര് ശ്രദ്ധിക്കണം, എന്റെ സൗണ്ട് കേൾക്കുന്ന പിതാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളെ മക്കൾ ഷാർജയിലേക്കോ റിയാദിലേക്കോ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നാട്ടിലെ ഏതെങ്കിലും ബിദഅത്തിന്റെ കക്ഷികളുമായിട്ട് കൂടിയിട്ട് അവരുടെ ഈമാനെ കളങ്കപ്പെടുത്തിയാൽ നീ മൗത്തായാൽ നിനക്ക് സ്വസ്ഥമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റൂല കേട്ടോ. അല്ലാഹു നമ്മുടെ തലമുറകളെ ഖിയാമം വരെ പരിശുദ്ധ ഇസ്ലാമാകുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറക്കുന്ന അവസ്ഥയിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. സകല വഹാബി ആശയങ്ങളിൽ നിന്നും ഈ സമുദായത്തെ നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ, അവരെ ശറിൽ നിന്ന് കാക്കണം റഹ്മാനെ. അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ
ഞാൻ നേരത്തെ പറഞ്ഞ വലിയ വലിയ ഔലിയാക്കൾ അവരുടെ മുഴു സമയവും പരിശുദ്ധ ദീനിന് വേണ്ടി അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു നല്ലതിന് എതിരുള്ള ഖിലാഫുൽ ഔല വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത വലിയ വറഉള്ള സൂക്ഷ്മതയുള്ള മഹാന്മാർ, ആ മഹാന്മാരൊക്കെ ആക്ഷേപിച്ച് അവരെ കളിയാക്കി അവരെ പുച്ഛിച്ച് ഒരു പുതിയ മോഡേൺ ഇസ്ലാമുമായി വല്ല ആളുകളെയും നിന്റെ ദൃഷ്ടിയിൽപ്പെട്ട നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണേ, ഭൂകമ്പം പ്രതീക്ഷിക്കണേ, കോലം മറിയലിനെ പ്രതീക്ഷിക്കണേ, ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടുന്നതിനെ പ്രതീക്ഷിക്കണേ. ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് അദാബ് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുകൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ പരീക്ഷണം ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കണേ. ഹബീബ് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു, അതുകൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നില്ലേ, ഇന്ന് എല്ലാ നിഅമത്തും മനുഷ്യന് അല്ലാഹ് തന്നിട്ട് ഒരു മനുഷ്യനും സമാധാനമില്ല, ഒരു കുടുംബജീവിതത്തിലും സന്തോഷമില്ല. എത്ര ആളുകളാ വിഷമിക്കുന്നത്, ആർക്കാണ് സമാധാനമുള്ളത്? എവിടുന്നാ സമാധാനം കിട്ടുക? എവിടുന്നാ സമാധാനം കിട്ടുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകും, എവിടുന്ന സമാധാനം കിട്ടും? അല്ലാഹു നമ്മക്കാത്തു സലാമത്താക്കട്ടെ. ആ തങ്ങളെ ബഹുമാനത്തിന് കുറവ് വരുത്തുന്ന ഒരു പുത്തനാശയക്കാരിലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നാം അകപ്പെട്ടുകൂടാ. ഈ ദുനിയാവ് ഇന്നിങ്ങനെ കഴിഞ്ഞു പോകും, നാളെ ഒരു നീണ്ടകാല ജീവിതമുണ്ട്, അതാണ് പാരത്രിക ലോകം. ആ പാരത്രിക ലോകത്ത് സമാധാനത്തോടെ നമുക്ക് കഴിഞ്ഞുകൂടണ്ടേ? അവിടെ വിജയിക്കണ്ടേ? അവിടെ വിജയിക്കാനല്ലേ നമ്മൾ ദൂരദിക്കുകളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ തമിഴ്നാട്ടുൾപ്പെടെ, ഗുജറാത്ത് ഉൾപ്പെടെ, മഹാരാഷ്ട്ര ഉൾപ്പെടെ, ബോംബെ ഉൾപ്പെടെ, ഗൾഫ് നാട്ടുകളിൽ നിന്ന് വരെ ഈ മഹത്തായ മജ്‌ലിസിൽ ഇന്ന് വിശ്വാസികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഇന്നലെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കഴിഞ്ഞ സ്വലാത്തിനും ഒരു ഹൈന്ദവ സവർണ കുടുംബത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബം മുഴുവനും കഴിഞ്ഞ സ്വലാത്തിന് വന്നിരുന്നു. അവരൊരു ഉദ്ദേശം വെച്ചാണ് വന്നത്, ആ വിഷയം പൂർത്തിയായിട്ടുണ്ട് എന്ന സന്തോഷത്തോടെ ഇന്നലെ വന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എത്രയോ ഹൈന്ദവരായ ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിനെ ആശ്രയിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവിടുത്തെ മജ്‌ലിസ് കൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണെന്ന് അവിശ്വാസികൾ പോലും അതിനെ വിശ്വസിച്ച് ഈ മജ്‌ലിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള ഈമാനുള്ള വിശ്വാസികളെ, നമുക്ക് നാം ഇസ്ലാമായത് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഹിദായത്ത് കിട്ടിയ മുത്തഖീങ്ങളായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഇസ്ലാമായിട്ട് മുഅ്മിനെ വിശ്വാസികളാക്കിയത് തന്നെ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്താണ് കേട്ടോ. ആ നിഅമത്ത് നാം വേണ്ടുവോളം ഉൾക്കൊണ്ട് നമുക്ക് ഹബീബായ തങ്ങളാകുന്ന റഹ്മത്തിനെ അല്ലാഹു അവതരിച്ച് ആ റഹ്മത്തിനെ വേണ്ടുവോളം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. സത്യപ്രസ്ഥാനമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു ഒരു വഹാബി ആശയത്തിലും അകപ്പെടാതെ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആയിരക്കണക്കിന് സഹോദരിമാർ ലൈവായിട്ടുൾപ്പെടെ എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്നവരുണ്ട്. മുഴുവൻ സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളെ സംബന്ധിച്ചാണ് ഹബീബിന്റെ വലിയ അറിയിപ്പ്. നരകത്തിൽ അധികവും സ്ത്രീകളാണെന്ന് ഖാല റസൂലുള്ളാഹി. നരകത്തിൽ അധികവും സ്ത്രീകൾ, നിങ്ങൾക്ക് ഓർമ്മണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ വിഷയത്തിലും നുക്സാനിയത്തുള്ള നിങ്ങൾ, എല്ലാ വിഷയത്തിലും ഇബാദത്തിന്റെ വിഷയത്തിൽ പോരായ്മയുള്ള നിങ്ങൾ,
അല്ലേ? മാസത്തിൽ മെൻസസ് ആകുന്ന സമയം നോമ്പെടുക്കാൻ പറ്റൂല, ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആൻ തൊടാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല. അങ്ങനെ തുടങ്ങിയിട്ട് ബുദ്ധിയുടെ വിഷയത്തിലും ഇബാദത്തിന്റെ വിഷയത്തിലും മറ്റ് ഒരുപാട് കാര്യത്തിലും നിങ്ങളുടെ ഖൽഖത്ത് തന്നെ, സൃഷ്ടിപ്പ് തന്നെ പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മയൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ അല്ലാഹുവിന്റെ ദീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തൊലിക്കൊരു ചെറിയ നിലക്ക് നിറം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് ഭംഗി തന്നിട്ടുണ്ടെങ്കിൽ, മുഖത്തിന് കുറച്ച് ഭംഗി തന്നിട്ടുണ്ടെങ്കിൽ, ആ ഭംഗിയെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറ്റവും വലിയ അജ്മലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്ന ബൈതൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇല സുറുജി കമാലിയത്തുള്ള നേതാവ്, ഏറ്റവും ഭംഗിയുള്ള ആ നേതാവിനോളം ഭംഗിയുള്ള ഒരു മഖ്ലൂഖിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് പടച്ചിട്ടില്ല. അത്രയും വലിയ തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെ മലീമസമാക്കാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരത്തിന്റെ തുടിപ്പിനെ നീ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഭംഗിയെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ, നീ അഹങ്കാരിയായിട്ട്, നീ തമ്മാടിയായിട്ട് ഉപ്പള ടൗണിലോ കാസർഗോഡ് ടൗണിലോ മറ്റ് ടൗണുകളിലോ സിനിമ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടർന്നുകൊണ്ട് നീ ബ്യൂട്ടി പാർലറിൽ പോയാൽ, നീ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്താൽ, നീ മുഖത്ത് മേക്കപ്പ് നടത്തിയാൽ, നീ ബോഡി ഷേപ്പ് ഫർദ ധരിച്ചാൽ, നീ ടൈറ്റ് ഫിറ്റ് ബുർക്ക ധരിച്ചാൽ, നീ മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ചിട്ട് മൊബൈലിനെ ദുരുപയോഗം ചെയ്ത്, വാട്സപ്പ് ദുരുപയോഗം ചെയ്ത്, ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്ത്, മിസ്കാളിലും മെസ്സേജിലുമായിട്ട് അന്യ പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം നിലനിർത്തിയിട്ട്, ഹറാമിന്റെ സ്നേഹം നിലനിർത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, കോളേജിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നവരും, വീട്ടിലിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും, ജോലിയിലുള്ളവരും ഉൾപ്പെടെ, ഓ സഹോദരിമാരെ, വ്യഭിചാര വിഷയങ്ങളുമായി, ഹറാമായ വിഷയങ്ങളുമായി അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് സിനിമയിലും സീരിയലിലും പട്ടുറുമാരിലും ബ്ലോ ഫിലിമിലുമായിട്ട് നിങ്ങളെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, അല്ല നിങ്ങളെ വെറുതെ വിടില്ല. അങ്ങനെ ഹറാമ വർദ്ധിച്ചത് കൊണ്ടാണ് ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് സ്ത്രീകളുടെ കുത്തഴിഞ്ഞ അഴിഞ്ഞാട്ടം, ഈ അരാജകത്വം വർദ്ധിച്ചപ്പോൾ ചെറിയ ചെറിയ ജനിച്ചു വീഴുന്ന, പിറന്നു വീഴുന്ന കുരുന്നു മക്കൾ പോലും ബ്ലഡ് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ മാരക രോഗങ്ങളെ കൊണ്ട് സമുദായത്തിലെ സമൂഹത്തിലെ ആളുകൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്ത ചെറിയ കുട്ടികൾ പോലും വല്ലാത്ത നിലയ്ക്ക് വേദന കടിച്ചിറക്കുന്നുണ്ടെങ്കിൽ, ഹറാമിന്റെ വർദ്ധനവ് നിർത്തണം. ഈ ഹറാമായ ജീവിതം കൊണ്ട് കുടുംബത്തിലെ സമാധാനം അല്ല നഷ്ടപ്പെടുത്തി കളയും, ഈമാന്റെ നൂറിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നഷ്ടപ്പെടുത്തി കളയും. എന്റെ സൗണ്ട് കേൾക്കുന്ന സകല ഉമ്മമാരോടും പറയുന്നു, സകല സഹോദരിമാരോടും പറയുന്നു, സൗണ്ട് കേൾക്കുന്ന സകല പുരുഷന്മാരോടും പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത വ്യഭിചാര വിഷയം ആരിൽ നിലനിൽക്കുന്നുണ്ടോ ഈ സമയം, ഹബീബിന്റെ മജ്‌ലിസിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എന്റെ ജീവിതത്തിൽ അല്ല പൊരുത്തപ്പെടാത്ത ഒരു ഹറാമായ ബന്ധത്തിലും ഇനിമേൽ ഞാൻ തുടരൂല്ല എന്ന നിലക്ക് പ്രതിജ്ഞ ചെയ്യണ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന അത്തരം ഫിസ്ഖാകുന്ന തമ്മാടിത്തങ്ങളിൽ നിന്ന് നാം വഴിമാറിയിട്ട് ഹബീബിന്റെ മനസ്സിനെ ക്ലേശപ്പെടുത്തുന്ന ബിദ്അത്തിന്റെ ആശയത്തിൽ നിന്ന്, പുത്തനാശയത്തിൽ നിന്ന് നാം വഴിമാറിയിട്ട് യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങിയിട്ട് അതിലൊരു ഇടയാട്ടവും വേണ്ട. മുജാഹിദ് പറയുന്നു കുറവൊക്കെ ശരിയുണ്ട് എന്ന് നീ ചിന്തിക്കണ്ട, അവര് പറയുന്നതിൽ കുറവൊക്കെ ശരിയുണ്ട് എന്ന് ചിന്തിച്ച് രണ്ട് തോണിയിൽ കാലിട്ട് നീ വെള്ളത്തിലൂടെ യാത്ര ചെയ്താൽ യാത്ര മുന്നോട്ട് പോവാൻ അസാധ്യമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറക്കാൻ എന്റെ സൗണ്ട് കേൾക്കുന്ന വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന സകല സഹോദരിമാരോടും പറയുന്നു, ഹറാമായ പരിഷ്കരിച്ച നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിർത്തിവെക്കണം. അതിനുവേണ്ടി സ്ത്രീകളെ അഴിഞ്ഞടിപ്പിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുന്ന സകല പുരുഷന്മാരോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അഹലുകാരാകുന്ന, നിങ്ങളെ ഭാര്യമാരാകുന്ന, നിങ്ങളെ പെങ്ങന്മാരാകുന്ന, നിങ്ങളെ പെൺമക്കളാകുന്ന,
നിങ്ങളെ ഉമ്മമാരാകുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്തിട്ടല്ലാതെ സിറാത്ത് പാലം വിട്ടു കിടക്കാൻ അനുവദിക്കൂല. നിനക്ക് ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റൂല. നിനക്ക് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വിതരണം ചെയ്യുമ്പോ ആ പാനീയം നിനക്ക് വാങ്ങാൻ അതാ നിനക്ക് അനുവാദം കിട്ടൂല, നിനക്ക് അവസരം കിട്ടൂല. അതുകൊണ്ട് അത്തരം പെണ്ണുങ്ങളൊക്കെ തമ്മാടിത്തവുമായിട്ട് ഇന്ന് ചെറിയ കുട്ടികൾ ഞങ്ങൾ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ ബുധനാഴ്ച മലപ്പുറത്ത് നിന്ന് വരുന്ന വഴിയിൽ വടകര ടൗണത്തിന് തൊട്ടുമുമ്പായിട്ട് നടു റോട്ടിൽ ഓണോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതോ കോളേജ് നടത്തുന്ന ഒരു പരിപാടിയാണ്. യുവതികളായ പ്ലസ് ടുവിനും അതിന് മുകളിലൊക്കെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ, മക്കനയിട്ട പെൺകുട്ടികൾ ഉൾപ്പെടെ, അമുസ്ലിം സഹോദരിമാരുൾപ്പെടെ ആണും പെണ്ണും ഒന്നിച്ച് ബാൻഡിന്റെയും മദ്ദളത്തിന്റെയും ചെണ്ടയുടെയും താളത്തിനൊപ്പിച്ച് നടുറോട്ടിൽ ചാടിക്കളിച്ച് ഡാൻസ് കളിച്ചിട്ട് തൊള്ളയിൽ വരുന്നതൊക്കെ പാട്ടും പദ്യവുമായിട്ട് അള്ളാഹുവിന്റെ ദീനിനെ വില വെക്കാത്ത നിലക്ക് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ആരാണ് ഈ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ രക്ഷിതാക്കൾക്ക് ഈ പെൺകുട്ടികൾക്ക് അനുവാദം കൊടുത്തത്? അതുകൊണ്ട് സ്കൂളുകളിലേക്ക് കലാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്ന സകല രക്ഷിതാക്കളും ജാഗ്രത, അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കരുത്. നിങ്ങൾ കല്യാണത്തിന്റെ പേരിൽ, നിങ്ങൾ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ ഇന്നിപ്പോ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ആർക്കും കാര്യം പറയാൻ പേടിയാണ്. ഒരു മഹല്ല് ജമാഅത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി അവന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ മൈലാഞ്ചി കല്യാണത്തിന്റെ രാത്രി എന്തൊക്കെ തോന്നിവാസം നടക്കും. അതിനെ സംബന്ധിച്ച് പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട മുദരിസ അല്ലെങ്കിൽ ഖതീബ് അതിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഒരു പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ പ്രകോപനമുണ്ടാക്കും വിധം അദ്ദേഹത്തെ ഖുറൂജ് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സകല ഉമറാക്കളോടും ഞാൻ പറയുന്നു, നിന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നീ ഒതുക്കാൻ ശ്രമിച്ചാൽ നിന്നെ അള്ളാഹു വെറുതെ വിടൂല. നിന്റെ പണമൊക്കെ അള്ളാഹുവാണ് അണിയ, റബ്ബാണ് അണിയ. അള്ളാഹുവിനല്ലാതെ ദീൻ പറയാൻ ഇവിടെ ഒരാളെയും ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് സകല പണക്കാരോടും പറയുന്നു, സകല സാധാരണക്കാരോടും പറയുന്നു, സകല വിശ്വാസി വിശ്വാസിനികളോടും പറയുന്നു, അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് കല്യാണ വീടുകളിലും മറ്റ് സൽക്കാരങ്ങളിലും മറ്റ് ഏത് ആഘോഷങ്ങളിലും ഏത് വിഷയങ്ങളിലും റബ്ബ് പൊരുത്തപ്പെടാത്ത നില കഴിഞ്ഞാടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഖുർആൻ അനുവദിച്ചിട്ടില്ല, അത് ഉപ്പാപ്പ ഹബീബ് തങ്ങൾ അനുവദിച്ചിട്ടില്ല. ആ തങ്ങൾ അനുവദിക്കാത്തത് എങ്ങനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റും? ഇദാ ളഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാ. ഒരു ഭാഗത്ത് പുതനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും തോന്നിവാസത്തിൽ അകപ്പെട്ടുകൊണ്ട് ഈ ദീനിനെ പറയിപ്പിക്കുന്ന രൂപേണ നഗരങ്ങളിൽ ിട്ട് അവര് അഴിഞ്ഞാടി നടക്കുമ്പോ അതിനെ കണ്ടിരിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് എല്ലാ അഴിഞ്ഞാട്ടങ്ങളും, നീ വിചാരിക്കും ഞാൻ വലിയ സ്വാധീനമുള്ള ആള്, നിന്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടോ നിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ നിന്റെ അധികാരത്തിന്റെ ബലം കൊണ്ടോ നിന്റെ ആരോഗ്യത്തിന്റെ മുഷ്ടിയുടെ കാരണം കൊണ്ടോ നീ ദീനിനെ ഒതുക്കാൻ ശ്രമിച്ചാൽ എല്ലാ പണവും ഒതുങ്ങും ഒരു സമയം, എല്ലാ ആരോഗ്യവും ഒരു സമയം സ്റ്റോപ്പാകും, നീ തന്നെ നിശ്ചലമാകും. അങ്ങനത്തെ മൗത്ത് നിനക്ക് വരാനുണ്ട് കേട്ടോ. അൽ മൗത്തു ഹഖുൻ, മരണം സത്യമാണ് കേട്ടോ. അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ് കേട്ടോ. ആ ഖുർആന്റെ മുഫസ്സിറായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലയ്യഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്തിപ്പിക്കൂല. ആ ബോധം എല്ലാവർക്കും വേണം. ശ്വാസമടങ്ങി ഖബറിലെത്തിയാൽ നീ തമ്മാടിയായിട്ട്, നീ പലിശക്കാരനായിട്ട്, നീ ഈബത്ത് പറയുന്നവനായിട്ട്, നീ ഫിതനുണ്ടാക്കുന്നവനായിട്ട്, നീ ഫസാദ് ഉണ്ടാക്കുന്നവനായിട്ട്, നീ കളവ് പറയുന്നവനായിട്ട്, നീ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട്, നീ ഗുണ്ടാസറ്റിൽ പ്രവർത്തിച്ചിട്ട്, നീ വർഗീയ വിഷയങ്ങളിൽ ഏർപ്പെട്ട് പരിശുദ്ധ ദീനിനെ പ്രയാസപ്പെടുത്തുന്ന, ആ ദീനിന്റെ അഹലുകാരെ പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും ഗൂഢാലോചനകളും നിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, നീ തീവ്രവാദ വിഷയങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓ മുസ്ലിം ചെറുപ്പക്കാര, നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ, കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ, പാൻപരാഗ് ചവച്ചിട്ടുണ്ടെങ്കിൽ, ഹാൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ, മധു തിന്നിട്ടുണ്ടെങ്കിൽ, ഓ പെൺകുട്ടികളെ, നിങ്ങൾ ഹറാമായ നിലക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നിസ്കാരം മുറ പോലെ നിർവഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അത് കടുത്ത നാശമാണ് കേട്ടോ, കടുത്ത പരാജയത്തിന് കാരണമാണ് കേട്ടോ. ദുനിയാവിലെ എല്ലാ
പ്രൗഢിയും നശിക്കും, എല്ലാ അഹങ്കാരവും നിൽക്കും, എല്ലാ ഭംഗിയും അസ്തമിക്കും. അസ്തമിക്കാത്ത ഒരു നീണ്ടകാല ജീവിതമുണ്ട്. അതാണ് പാരത്രിക ജീവിതം. അതാണ് മഹാന്മാര് പറഞ്ഞത്, ദുനിയാദാറുൽ ഫനാ. എല്ലാ ദുനിയാവ് ഭൗതിക ലോകം നശിക്കുന്ന ലോകമാണ്. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, നശിക്കാത്ത ലോകം പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാകുന്ന ദുനിയാവിൽ അല്ലാഹ് പൊരുത്തപ്പെട്ട നിലക്ക് ആയുസ് ചെലവഴിക്കണേ. ഖുർആൻ മറിച്ചിട്ട് ദിവസവും ഒരു പേജെങ്കിലും ഓതാൻ സമയം കാണണം. സിനിമ പാട്ടും സീരിയലും മാപ്പിള പാട്ട് എന്ന പേരിൽ ഇന്നിതാ ഈ സദസ്സിൽ മൊബൈൽ ഇല്ലാത്ത ആളുകൾ എത്ര? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. കാരണം എല്ലാരെ കയ്യിലും മൊബൈൽ ആണല്ലോ. മൊബൈൽ ഇല്ലാത്തവരുണ്ടാകൂല്ല. നിങ്ങളെ മൊബൈലുകളിൽ, നിങ്ങളെ സൂക്ഷിപ്പിലുള്ള ചിപ്പുകളിൽ, അല്ലെങ്കിൽ നെറ്റ് അതാ ഓപ്പണിലുള്ള ആളുകൾ ഏതൊക്കെയാണ് ഇഷ്ടാനുസരണം മാപ്പിള പാട്ടെന്ന പേരിൽ ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന പാട്ടുകൾ, ഗാനങ്ങൾ എത്രയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് ക്യാൻസർ മാറാൻ ദ്വാരക്കാണ്. പള്ളിയിൽ വന്നിട്ട് അതാ ജുമയ്ക്ക് കൂടാണ്. ഹറാമായ തോന്നിവാസം ബ്ലൂ ഫിലിം വരെ നിറച്ചു വെച്ചിട്ട് മൊബൈലിൽ അതും കയറ്റി വെച്ചിട്ട് നീ റസൂലുള്ളാന്റെ മജ്ലിസിൽ വന്നാൽ അല്ലാഹുവിന്റെ റസൂല് നിന്നെ ശ്രദ്ധിക്കൂല, റബ്ബ് നിന്നെ കബൂലാക്കൂല. ഓ ഉമ്മമാരെ, എല്ലാ സ്വലാത്തിലും പറയാറുള്ളത് പോലെ ബയാറ് സ്വലാത്ത് പണത്തിന് വേണ്ടി നടത്തുന്ന സ്വലാത്തല്ല. ഈ മഹത്തായ സ്വലാത്ത് ജനങ്ങളുടെ ഹിദായത്ത് ഉദ്ദേശിച്ച് മാത്രം സംഘടിപ്പിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങൾ ലോകത്ത് വർദ്ധിക്കണം. തങ്ങളെ മത് ചെയ്യുന്ന മാതഹീങ്ങൾ ഒരുപാട് വേണം. അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന കൊറേ സ്വലാത്ത് ചെല്ലുന്ന തങ്ങളെ അതാ ആശിഖീങ്ങൾ വേണം എന്ന ചിന്തയിലല്ലാതെ അമലില്ലാത്ത നാം, അൽമില്ലാത്ത നാം, എല്ലാം കൊണ്ടും കുറവുള്ള നാം ഹബീബിനെ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലോ എന്ന് ചിന്തിച്ച് നടത്തുന്ന ഈ സ്വലാത്ത് ഒരു ഭൗതിക താല്പര്യത്തിലും നടത്തുന്നതല്ല. അതുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് ഒരൊറ്റ പെണ്ണും ആണും ബായാറ് സ്വലാത്തിന് വരേണ്ടതില്ല. അത് ഹബീബിനെ സഹിക്കൂല. അല്ലാഹുവിന്റെ ഹബീബിനെ സഹിക്കാത്തത് റബ്ബ് സുബ്ഹാനഹു വ തആലക്കും സഹിക്കൂല. ഹറാം നിർത്തിവെക്കണേ, ഹറാം സ്റ്റോപ്പ് ചെയ്യണേ. ബദരീങ്ങളെ വീട്ടിൽ ധാരാളം വിളിക്കണേ. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ എന്ന നിലക്ക് മുൻകാല മഹത്തുക്കൾ അസ്ഹാബുൽ ബദറിനെ തവസ്സുലാക്കിയ പദ്യങ്ങൾ അറിയൂലേ ഉമ്മാ. നിന്റെ വീട്ടിൽ സ്ക്രീനുകൾ വന്നപ്പോ, നിന്റെ കയ്യിൽ മൊബൈൽ വന്നപ്പോ, നീ സിനിമന്റെ പിന്നിലായോ? നീ മാപ്പിള പാട്ടിൽ ലയിച്ചോ? ഓരോ ആളുകളുടെയും മൊബൈലിൽ ട്യൂൺസായി സെറ്റ് ചെയ്തിരിക്കുന്ന മാപ്പിള പാട്ട് മുഴുവനും ഡിലീറ്റ് ചെയ്യണേ, മുഴുവനും വലിച്ചെറിയണേ. റസൂലുള്ളാനെ കൽബിൽ നിറക്കണേ. ആ ഹബീബിനെ കാണാൻ ആശയില്ലേ ഉമ്മാ? ആ ഹബീബിനെ കാണാൻ ആശയില്ലേ ചെറുപ്പക്കാരെ? ഞാൻ പറയുന്നത് ഹബീബായ തങ്ങള് അവിടുത്തെ ശിഷ്യരായ മുആദ് തങ്ങൾക്ക് നൽകിയ ഉപദേശം ഉൾക്കൊണ്ടിട്ടാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. വിട്ടുപിരിഞ്ഞ് യമനിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്താൻ അതാ പ്രയാസം കണ്ടപ്പോ ഹബീബ് ആശ്വസിപ്പിക്കുകയാണ്, മുആദ് വിഷമിക്കണ്ട, വേർപാടിന്റെ ദുഃഖം വേണ്ട, സങ്കടപ്പെടണ്ട. നിങ്ങള് കാരണം, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഉപദേശം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം പുൽകി കഴിഞ്ഞാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാ
ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തുക്കാളും നിങ്ങൾക്ക് ഖൈറെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഉപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉപ്പാപ്പയുടെ ആഹ്വാനം കൽബിൽ നിറച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു അഞ്ച് പൈസയുടെ ഉപകാരവും കണ്ടിട്ടല്ല ഹബീബിന്റെ സ്വലാ ീങ്ങൾ വർദ്ധിച്ചിട്ട് ആ മുഹബ്ബീങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ബായാറിന്റെ ഈ ഭൂമിയിൽ അധികരിച്ച് അധികരിച്ച് പരിശുദ്ധ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി ചൊല്ലിയിട്ട് മദീനയിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആ സ്വലാത്തുകളെ സമർപ്പിച്ചത് കാരണം ചെറിയ കാലായുസ് തീർന്ന് ശ്വാസമടങ്ങി സഖറാത്തിന്റെ സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സാധുവായ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് സകല വിശ്വാസി വിശ്വാസിനികളോടും പറയട്ടെ, ഹറാമുകൾ നിർത്തിവെക്കണേ. ഒരു ഹറാമിന്റെ ചിന്തയും വേണ്ട, ഒരു ഹറാമിന്റെ ഇടപെടലും വേണ്ട, ഒരു ഹറാമിന്റെ റൂട്ടിലും വേണ്ട, ഒരു ഗുണ്ടാസെറ്റിലും പെടണ്ട. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദീനിന്റെ ഖാദിമീങ്ങളായി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് ദീനിന് ചെറിയ കാല ആയുസും അള്ളാ തന്നത് മുഴുവനും സമർപ്പിക്കണേ ജനങ്ങളെ. അങ്ങനെ ഹബീബിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്നു, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസോനി ഫഖദ് അബാ. വഴിപ്പെട്ടു ആ തങ്ങൾ പഠിപ്പിച്ച ആശയം ആര് ഉൾക്കൊണ്ടു അവര് സ്വർഗത്തിൽ തന്നെ. അതിനെതിരെ ദുനിയാവിന്റെ താല്പര്യത്തില് ഈ ദുനിയാവിന്റെ ഇച്ഛയിൽ മുഴുകിയിട്ട് നീ ഹറാമും കണ്ടിട്ട് നിന്റെ കണ്ണിനെ മലിമസപ്പെടുത്തിയാൽ, നിന്റെ മനസ്സ് ദുഷിപ്പിച്ചാൽ, നിന്റെ വസ്ത്രധാരണ മോശമാക്കിയാൽ, നീ കഴിക്കുന്നത് മോശപ്പെടുത്തിയാൽ, നീ കുടിക്കുന്നത് അനുവദിക്കപ്പെടാത്തതായാൽ ഹബീബിന്റെ എതിരാളിയ ശാശ്വതമായ നരകത്തിൽ അഹലുകാരിൽ നീ അംഗമാണ് കേട്ടോ. ഹബീബിനെ സ്നേഹിക്കണേ ജനങ്ങളെ. ഉമർ ഖാദി തങ്ങളെ ആശിഖുർ റസൂലല്ലേ, മദീനത്ത് ചെന്നില്ലേ, ഉപ്പാപ്പ ഹബീബിനെ വിളിച്ചില്ലേ, വാതിൽ തുറക്കാതെ അടഞ്ഞു കിടന്നില്ലേ. ആ സമയത്ത് അടക്കപ്പെട്ട റൗളയുടെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും അനുവാദം കിട്ടാതെ വിഷമിച്ചപ്പോ നേരെ ഡയറക്റ്റ് വിളിക്കുന്നു മദീനയുടെ ആ മലർവാടിയിൽ വിശ്രമിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് വിളി കാരണം ഉമർ ഖാലി തങ്ങൾക്ക് അല്ല കൊടുത്ത ദറജ കറാമത്ത് കൊണ്ട് റൗളയുടെ കവാടം തുറക്കപ്പെട്ടിട്ടില്ലേ. വലിയ കറാമത്ത് കൊണ്ട് ഷോഹറത്ത് സിദ്ധിച്ച മഹാനല്ലേ. ബ്രിട്ടീഷുകാര് ചാവക്കാട് ജയിലിൽ അടച്ചിട്ട് ആ അടക്കപ്പെട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് പാതിരാത്രി തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചിട്ട് പൂട്ടിയിട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഒരാളും തുറന്നു കൊടുക്കാതെ പിറ്റേ ദിവസം നേരം പുലർന്നു നോക്കിയപ്പോ വെളിയങ്കോട് നാട്ടിൽ തിരിച്ചെത്തിയതല്ലേ. ഇതവിടത്തെ കറാമത്ത് അറിയിക്കുന്ന നിലക്ക് വെളിയങ്കോട് മഹല്ലെ ജമാഅത്ത് പ്രസിദ്ധീകരിച്ച അതാ താരീഖിൽ ഉമർ ഖാദി തങ്ങളെ താരീഖിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ. ആ വലിയ കറാമത്ത് കൊണ്ട് ഷോഹറത്ത് സിദ്ധിച്ച ഉമർ ഖാദി തങ്ങൾ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ഹബ്ബുൻ നബി വ മദ്ഹുഹു خير العمل وعصى الاله به يبلغه العمل اعمالകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടത്തെ മദ്ഹ് ചെയ്യലാണ്. ആ മദ്ഹിന്റെ സ്നേഹത്തിന്റെ വലിയ മജ്ലിസാണ് ബായാർ സ്വലാത്ത് മജ്ലിസ്. നിങ്ങൾ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രണ്ട് കിഡ്നിയും
ഫൈൻഡ് ആയിട്ട് ഡയാലിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് നീര് മൊത്തം വീർത്തുമുട്ടിയിട്ട് നിന്നെ ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ടോ? നിനക്ക് മാറാത്ത വെള്ളപ്പാടിന്റെ രോഗമുണ്ടോ? കുഷ്ഠരോഗമുണ്ടോ? മക്കളല്ലാതെ വിഷമിക്കുന്നുണ്ടോ? കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ? ഇങ്ങനെ നിന്റെ പെൺമക്കൾക്ക് കല്യാണം ശരിപ്പെടാതെ, ആൺമക്കളെ കല്യാണവും ശരിപ്പെടാതെ, വീടില്ലാതെ വാടക വീട്ടിലും വീടിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തിയാകാതെ ജോലിയില്ലാതെ വിഷമിച്ച്, ബാപ്പ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല, മകൻ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല, നിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അകാരണമായി ജയിലുകളിൽ തുറങ്കിലടക്കപ്പെട്ടിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ദുനിയാവിന്റെ താല്പര്യങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, ഏത് രോഗങ്ങളുണ്ടോ, എല്ലാത്തിനും പുറമെ അവസാനം സഖറാത്തിന്റെ സമയം ഹബീബിനെ കാണിക്കുമ്പോ തങ്ങളെ തിരിച്ചറിഞ്ഞ് പോകാൻ ആശിക്കുന്ന വിശ്വാസികളുണ്ടോ, ആശിക്കുന്ന വിശ്വാസിനികളുണ്ടോ? പൊളിപ്പിച്ച് കഫൻ ചെയ്ത് നിന്റെ പേരിൽ അതാ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ട് ഖബറാകുന്ന വീട്ടിലേക്ക് യാത്രയാക്കുന്ന അന്ത്യയാത്രയില്ലേ? അൽ ഖബറു അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറെന്നല്ലേ തങ്ങൾ പറഞ്ഞത്? ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണെന്നും, ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണെങ്കിൽ ശേഷമുള്ളത് വല്ലാത്ത ഗൗരവമാണെന്നും ഹബീബ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് പാഠം നൽകിയിട്ടില്ലേ? ആ ഖബറിൽ ഹബീബ് നിന്നെ സ്വീകരിക്കാൻ വേണോ? തങ്ങൾ നിന്നെ സ്വീകരിക്കാൻ വേണോ? അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദൽ കൗതർ വാങ്ങിക്കുടിക്കാൻ ആശിക്കുന്ന ജനങ്ങളെ, അവിടുത്തെ ജിവാറിലായി സ്വർഗത്തിൽ ഒരു ചെറിയ ചാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ, എല്ലാ രോഗങ്ങളും സുഖപ്പെട്ട് കിട്ടാൻ, എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ, എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി കിട്ടാൻ, എല്ലാത്തിനും പുറമെ ആഹ്റം വിജയിച്ച് കിട്ടാനുള്ള വലിയ വഴിയാണ് ജനങ്ങളാണ് തങ്ങളെ സ്നേഹിക്കുക, ആ തങ്ങളെ മദഹ് ചെയ്യുക. ആ സ്നേഹം കൽബിൽ കിട്ടിയാൽ, അവിടുത്തെ കണക്ഷൻ കിട്ടിയാൽ റബ്ബനല്ലാതെ ഒരാളെ പേടിക്കേണ്ടതില്ല. അർഹമുറഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല, ഇൽമില്ലാത്ത അമലില്ലാത്ത ഈമാനും അമലും കുറവുള്ള ഞമ്മൾക്ക് റസൂലുള്ളാന്റെ പിടുത്തം നിലനിർത്തി തരട്ടെ. അവിടുത്തെ ഇഷ്ഖ് അല്ല വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഹുബ്ബ് അല്ല കൂടി അതാ കൂട്ടിത്തരട്ടെ. അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലണേ, ആവുന്നത്ര സ്വലാത്ത് ചൊല്ലണേ. ഫർദ് നിസ്കാരം മുറ പോലെ നിർവഹിച്ച്, റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിലനിർത്തി, ദുഹ നിസ്കരിക്കാൻ പറ്റുന്നവരെ അങ്ങനെ നിസ്കരിക്കുക, അതുപോലെ തഹജ്ജ് നിസ്കരിക്കാൻ പറ്റുന്നവരെ അങ്ങനെ നിസ്കരിക്കുക. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും ചെറുപ്പക്കാരെ, ഒരു 11 സ്വലാത്ത് നിങ്ങൾ പറയണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന 11 സ്വലാത്ത് മൗത്ത് വരെ നിലനിർത്തണേ. തെറ്റ് ചെയ്ത കണ്ണാണെങ്കിലും ആ കണ്ണിന്റെ തിന്മോക്ക അല്ല മാപ്പാക്കിയിട്ട് തങ്ങളെ നമ്മുടെ കൽബിലല്ല കാണിച്ചു തരും, തങ്ങളെ മനാമിലല്ല കാണിക്കും. അയ്മത്തൊക്കെ യഹ്ലത്തിൽ കണ്ടിട്ടുണ്ട്, മനാമിൽ കണ്ടിട്ടുണ്ട്. ആ മഹാന്മാരെ സ്നേഹികളാണ് ഞമ്മള്. എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും സ്വാലിഹീങ്ങളെ സ്നേഹിച്ചവരെ റബ്ബ് കൈവടിയൂല എന്ന് തങ്ങൾ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടില്ലേ? നീ ആരെ സ്നേഹിച്ചണോ, സ്നേഹിച്ചവന്റെ കൂടെ സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് തങ്ങള് ഞമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? തെറ്റല്ല തെറ്റുകളും കൂടുതലുള്ള, തമലുകളെല്ലാം കുറവുള്ള ഞമ്മൾക്ക് ഏക ആശ്രയം സ്വാലിഹീങ്ങളല്ലേ? ആ സ്വാലിഹീങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, അവരാദരിക്കണമെങ്കിൽ അത് സുന്നികൾക്ക് മാത്രമേ പറ്റൂ. സുന്നിയല്ലാത്ത ഒരു പുത്തനാശയക്കാരനും അല്ലാ ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ പറ്റൂല, അല്ലാ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂല. എത്രത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാണ്.
അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ പോലും സാധാരണക്കാരാക്കുന്ന വഹാബികൾക്ക് അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കാൻ കഴിയോ? അതുകൊണ്ട് അത്തരം ബിദ്അത്തിന്റെ കക്ഷികളിൽ അകപ്പെടാതെ ഈമാനെ കാത്തു സൂക്ഷിക്കണേ. റബ്ബേ തങ്ങളെ ഞങ്ങളെ കൽബിൽ നിറക്കണം റഹ്മാനെ. അവിടുത്തെ ഇഷ്ഖിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. എത്ര വിഷമുള്ള ആളുകൾ ഈ മജ്ലിസിലുണ്ടോ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊന്ന് പാതിരാത്രി എഴുന്നേൽക്കൂ. പാതിരാത്രി എഴുന്നേറ്റ് രണ്ട് റകഅത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ഇഫ്തിതാഹും ഫാത്തിഹയും സൂറത്തുൽ കാഫിറൂനയും ഒന്നാം റകഅത്തിൽ ഓതിയിട്ട് രണ്ടാമത്തെ റകഅത്തിൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതിയിട്ട് നിങ്ങൾ സാധാരണ നിസ്കാരം പോലെ നിസ്കാരം പൂർത്തിയാക്കിയിട്ട് ആ ഇരിപ്പിൽ തന്നെ ഒരു 40 ഇസ്തിഗ്ഫാറും 40 നാരിയത്തു സ്വലാത്തും പറഞ്ഞിട്ട് നിങ്ങൾ തങ്ങളെ വിളിക്കൂ, യാ റസൂലല്ലാ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇടപെടാതിരിക്കൂല. അവിടെ പ്രശ്നത്തിന് പരിഹാരമാണ് കേട്ടോ, രോഗത്തിന് ശിപയാണ് കേട്ടോ. സകല കെട്ടും പൊട്ടിപ്പോകുന്ന വിഷയമാണ്, സകല സിഹറും ബാത്തിലാകുന്ന വിഷയമാണ്, സകല ഐനും ഹലാക്കാകുന്ന വിഷയമാണ്, സകല ശൈത്വാനും നശിക്കുന്ന വലിയ വലിയ ഷറഫുള്ള അമലാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായി സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് മൗത്ത് വരെ ദീനിന്റെ ഖാദിമീങ്ങളാകാൻ ഓരോ നഫ്സും പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് സംസാരം നിർത്തി. ജാമിഅ അൽ മദീന അൽഇസ്ലാമിയ മഹത്തായ സ്ഥാപനം, മഞ്ഞനാടി ഷെയ്ഖുന അബ്ബാസ് ഉസ്താദിന്റെ മഹനീയ നേതൃത്വത്തിൽ നടന്നു വരുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ഒന്നാം സനദദാന മഹത്തായ സമ്മേളനം ഈ സെപ്റ്റംബർ മാസം, അല്ലെ സെപ്റ്റംബർ അല്ല ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മഹനീയ നേതൃത്വത്തിൽ നടക്കുകയാണ്. നിരവധി സദാത്തുക്കളും ഉലമാവും ഉമറാക്കളും ദീനീ സ്നേഹികളും സംബന്ധിക്കുന്ന പ്രൗഢോജ്വലമായ മഹാസമ്മേളനത്തിൽ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായവും സഹകരണവും സാന്നിധ്യവും ഉണ്ടായി ആ മഹത്തായ പരിപാടിയെ നിങ്ങൾ വിജയിപ്പിക്കണം, നിങ്ങൾ ഏറ്റെടുക്കണം. അള്ളാഹു വിജയിപ്പിച്ച് ഇസ്സത്തിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതോടുകൂടി എസ് എസ് എഫിന്റെ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം നാളെയും മറ്റന്നാളുമായി ശാന്തിപ്പള്ളത്ത് കുമ്പള ശാന്തിപ്പള്ളത്ത് നടക്കുന്നു. മഹത്തായ പരിപാടി വിജയിപ്പിക്കാനുള്ള എല്ലാ സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, നിങ്ങൾ അവിടെ എത്തിപ്പെടണം. അതുപോലെ ജാമിഅ സഅദിയയുടെ എം എ ഉസ്താദിന്റെ ഉറൂസിന്റെ ഷെയ്ഖുന താജുൽ ഉലമയുടെ ഉറൂസിന്റെ ഒക്കെ സ്വാഗത സംഘം നാളെ ജാമിഅ സഅദിയയിൽ രാവിലെ 11 മണിക്ക് നടക്കുന്നു. ആ മഹത്തായ വിഷയത്തിലും നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. പിരിഞ്ഞു പോകുന്ന സമയം ആണും പെണ്ണും ഇടകലരുന്ന ഒരു വിഷയം നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ടാകരുത്. വളണ്ടിയർമാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളരെ സ്വബറോടുകൂടെ റസൂലുള്ളാഹിന്റെ മജ്ലിസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു വിഷയവും ആരിൽ നിന്നും ഇല്ലാണ്ടിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും നിസ്കാരം ഖവാ ആകുന്ന ഒരു വിഷയം ഒരാളിലും ഉണ്ടാകരുത്. സ്വലാത്ത് കഴിഞ്ഞ് നിസ്കാരം ഖവാ ആകുന്ന അവസ്ഥ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അത്തരം കാര്യവും എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധാപൂർവം അത് കാര്യമായി എടുത്തുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ നേരത്തെ സഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ ഹിഫ്ദുൽ ഖുർആനിൽ പഠിക്കുന്ന ഉറുദു വിദ്യാർത്ഥികൾ ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള ഉറുദു വിദ്യാർത്ഥികളടക്കം നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം